പത്തനംതിട്ട പന്തളത്ത് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുത്ത നഗരസഭ. നടപടിയുടെ ഭാഗമായി നഗരസഭാ ഓഫീസിന് സമീപം അനധികൃതമായി നിർമ്മിച്ച നാല് മുറികളുള്ള ഇരുനില കെട്ടിടം നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റുകയാണ്. പന്തളം നഗരസഭയിൽ ആകെ 7 നിർമ്മാണ പ്രവൃത്തികളാണ് അനധികൃതമെന്ന് കണ്ടെത്തിയത്. ഈ കെട്ടിട ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇതിൽ 6 കെട്ടിട ഉടമകൾ നോട്ടീസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം പൊളിച്ചു നീക്കുകയാണ്. എന്നാൽ ഇതിൽ അനധികൃതമായി നിർമ്മാണമായി കണ്ടെത്തിയ ഒരു കെട്ടിടത്തിന്റെ ഉടമയായ തോന്നല്ലൂർ പാട്ടുകാരൻ തുണ്ടിൽ സാബുവിന് നിരവധി തവണ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും പൊളിച്ചു നീക്കാൻ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിട ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചത്. ഒരു കെട്ടിടം യാതൊരു വിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ, അതേപോലെ തന്നെ നഗരസഭയുടെ പെർമിറ്റ് പോലും എടുക്കാതെ ഒരു 3 നില കെട്ടിടത്തോളം പണിഞ്ഞ് അവിടെ അതിഥി തൊഴിലാളികളെ താമസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ശോചനീയമായ, അതായത് ശരിക്കും ഉള്ള രീതിയിൽ പോലും അല്ല ആ കെട്ടിടം പണിഞ്ഞിട്ടുള്ളത് പോലും. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. ഇതിനു വേണ്ടി വരുന്ന ചെലവ് അനധികൃതമായി കെട്ടിടം നിർമ്മിച്ച ഉടമയിൽ നിന്നും ഈടാക്കും. നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ്, സെക്രട്ടറി അനിത EB, പന്തളം SHOTD പ്രജീഷ് ശശി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.